നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിറമായിട്ടാണ് നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ മെലാസ്മ പിന്നെ അതുമാതിരി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുഖക്കുരു വന്ന പാടുകൾ ഡിസ്കളറേഷൻ കണ്ണിനടിയിലുള്ള കറുപ്പ് ഇതിനെല്ലാം ഇതൊരൊറ്റ സിറം മതി നമ്മുടെ മുഖം ഇത് നമ്മളിങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുഖം ഉണ്ടല്ലോ നല്ലപോലെ ക്ലിയർ ആവും നല്ലൊരു തിളക്കം നല്ലൊരു വെളുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വക പ്രോബ്ലങ്ങളെല്ലാം നമ്മുടെ മുഖത്തുനിന്ന് മാറുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ വെളുക്കും ഇത് വെളുക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചു എന്താ പറയുക നമ്മുടെ മുഖത്തുള്ള ഈ പാടുകളും പിഗ്മെൻറ്റേഷനും വെയിലേറ്റ കരുവാളിപ്പും ഇതൊക്കെ മാറുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കളറ് തിരിച്ചു കിട്ടും നമുക്ക് പണ്ട് എങ്ങനെയാണോ കളർ ഉണ്ടായിരുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്കിൻ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിനധിക മുതൽ മുടക്കിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു എന്താ പറയുക 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വിറ്റാമിൻ സി സിറം വീട്ടിലുണ്ടാക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആകെ വരണത് ഒരു 25 രൂപ 26 രൂപ ഇതിൻ്റെ ഇടയിലാണ് വരണത് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മൾ വാങ്ങി വെക്കാറുള്ള സാധനങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണം എന്നില്ല എന്നാലും നിങ്ങളൊന്ന് നോക്കി ഞാനിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ആകെ 3-4 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടുമാണ് എന്തെന്നാ പറയുക അത്രയ്ക്ക് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ കരുവാളിപ്പ് കണ്ണിനടിയിലുള്ള കറുപ്പ് ഡാർക്ക് കളർ ഇങ്ങനെ ഒരുമാതിരിയായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും നമുക്കിതൊന്നും മാറ്റാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ഈ സാധനങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷമൊക്കെ ആയി നമുക്ക് മെല്ലെ മെല്ലെ റിസൾട്ട് കിട്ടുള്ളൂ വിറ്റാമിൻ സി സിറം നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിലും അപ്പം തന്നെ റിസൾട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പം തന്നെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല നമുക്കൊരു 2-3 ആഴ്ച ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുഖത്തിനൊരു മാറ്റം ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യണ്ടോന്ന് അങ്ങനെ ഒരു മാറ്റം നമുക്ക് തോന്നി തുടങ്ങും എൻ്റെ ഈ 2 സൈഡിലുമാണ് എനിക്ക് മെയിനായിട്ട് പിഗ്മെൻറ്റേഷൻ ഇവിടെയും പിന്നെ ഈ വായ ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു കണ്ണിനടിയിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ മുഖം പല കളറായിരുന്നേ ഇപ്പോൾ ഒരു വിധം കുഴപ്പമില്ല മൊത്തം ക്ലിയർ ആയിരുന്നു ഞാൻ പറയുന്നില്ല ഞാനൊരു 2 നിറമാണ് ഭയങ്കര അങ്ങോട്ട് വെളുത്തിട്ടൊന്നുമല്ല അപ്പോൾ നമുക്ക് ആ ഒരു കളറ് ക്ലിയറായി നമുക്ക് മുഖം കിട്ടിയാൽ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ എന്താ പറയുക മുഖം പല കളറായി ഇരിക്കുമ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ തോന്നില്ല വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നും നമുക്ക് ഏത് കളറോ ആയിക്കോട്ടെ കറുത്തിട്ടോ ഇരു കളറോ വെളുത്തിട്ടോ എന്തോ ആയിക്കോട്ടെ അതിലൊരു ഫേസിൽ ഒരു കുഴപ്പമില്ല അത് നല്ലൊരു മുഖം ക്ലിയർ മുഖമാകുമ്പോൾ നമുക്കതൊരു സന്തോഷമാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെന്നോട് ചോദിച്ചു വെളുക്കുമോ പിന്നെന്താ പറയുക കറുത്ത പാടുകൾ പോകുമോ കണ്ണിനടിയിലുള്ള കറുപ്പ് ഒരുപാടുണ്ട് പിഗ്മെൻറ്റേഷൻ ഒരുപാടുണ്ട് വെയിലേറ്റ കരുവാളിപ്പുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട് പേര് പറഞ്ഞു അവർക്ക് എല്ലാം വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കാം ഈ വിറ്റാമിൻ സി സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ വിറ്റാമിൻ സി ടാബ്ലറ്റ് 4 എണ്ണം എടുത്തിട്ട് പൊടിച്ചു കേട്ടോ ഉണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊട്ടിക്കൊടുക്കാം ഇത് മുഴുവൻ അതിൽ പൊട്ടി അപ്പോൾ ഇത് കട്ടയൊന്നും അല്ല കേട്ടോ ഞാൻ നല്ല നൈസായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് നമ്മുടെ മുഖത്തെ കരിമങ്കല്യം മാറാൻ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ പിന്നെ കുരു വന്ന പാടുകൾ മാറാൻ ഡിസ്കളറേഷൻ മാറാൻ മുഖം എന്താ മുഖത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുഖം വെളുക്കാൻ സഹായിക്കും കേട്ടോ അത് ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് വിറ്റാമിൻ ഈ ടാബ്ലറ്റാണേ അത് നമുക്ക് ഇതിലേക്ക് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ച് കൊണ്ടുവന്നു പറഞ്ഞാൽ നമുക്ക് ഇത് കേടാവാതെ ഇരിക്കാൻ നമ്മളെ സഹായിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് കണ്ണിനടിയിലുള്ള കറുപ്പും ഒക്കെ നമുക്ക് ഇതൊന്ന് മാറ്റാൻ ഇത് നല്ലപോലെ സഹായിക്കും ഇത് ഞങ്ങൾ ഞാനിപ്പോൾ ഇതിലൊരു പിന്നു കുത്തിയിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് ഇതിൻ്റെ വിറ്റാമിൻ ഇ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഓയിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് ഞാൻ ഒഴിച്ചത് നിങ്ങളുടെ അടുത്ത് വിറ്റാമിൻ ഇ ഓയിലാണെന്നുണ്ട് വെച്ചാൽ ഒരു 5-6 ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിക്ക് 1 എണ്ണം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ആവശ്യം അലോവേര ജെല്ലാണേ അപ്പോൾ ഞാനിവിടെ വാങ്ങിയ അലോവേര ജെല്ലാണ് ഒഴിച്ചു കൊടുക്കുന്നത്
നിങ്ങൾ എന്താ പറയുക, വീട്ടിലുള്ള പ്ലാന്റിൻ്റെയാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ മാത്രം പുറത്തെടുത്ത് ഉപയോഗിക്കണം, കേട് വന്നു പോകും. ഇത് ഞാനിപ്പോൾ ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂണാണ് ഞാൻ ഇതിലേക്കിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണേ. ഒരു രണ്ട് മൂന്നോ ഡ്രോപ്സ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് പോരാതെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് കുറച്ച് കൂടുതൽ തിക്കായിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോവേര ജെല് കുറച്ച് കുറച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു സ്പൂൺ നിറച്ച് അലോവേര ജെല് ഇതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ദാ നമ്മുടെ വിറ്റാമിൻ സി സിറം ഉണ്ടാക്കി. നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ. ഈ ഓറഞ്ച് കളർ പോലെ തന്നെ നമ്മുടെ മുഖത്തെ പാടുകളെല്ലാം മാറ്റി നല്ല ഓറഞ്ച് കളറാക്കി തരും നമ്മുടെ മുഖം. ഇതിൽ ഞാൻ നോക്ക്, റോസ് വാട്ടർ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആകെ ഒരേ ഒരു സ്പൂണ് അലോവേര ജെല്ല് മാത്രമാണ് ഇട്ടത്. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സുകൾ ഒരെണ്ണം, പിന്നെ നാലോ അഞ്ചോ ഡ്രോപ്സ് മറ്റേ നമ്മുടെ ഓയില്. ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണേ. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ആൽമണ്ട് ബദാം ഓയിൽ ഇല്ലേ, ബദാം ഓയിൽ ഉണ്ടെങ്കിൽ ബദാം ഓയിൽ ഒഴിക്കാം. അല്ല, നിങ്ങൾക്ക് ബദാം ഓയിലോ വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ രണ്ടെണ്ണം ഒഴിച്ചാൽ മതി. നിങ്ങൾ ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലേ ഒഴിക്കണ്ട. പക്ഷേ അപ്പോഴും നിങ്ങൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം ഒഴിച്ചാൽ നല്ലതാണ്, കേട് വന്ന് പോയില്ല. പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുക. പക്ഷേ ഇത് പെട്ടെന്ന് കേട് വന്ന് പോയില്ല. നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ അലോവേര ജെല്ല് ഞാൻ വാങ്ങിയതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പുറത്ത് വെച്ചാലും കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലിപ്പോൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണാണ് ആകെ ഉള്ളത്. കാണുണ്ടോ, രണ്ട് രണ്ടര ടേബിൾ സ്പൂണാണ് ആകെ ഉള്ളത്. ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ധാരാളമായി. നമ്മൾ കുറേ അങ്ങോട്ട് വലിച്ചു വരി തേക്കൊന്നും വേണ്ട. ഇത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഒരു കുപ്പി എടുക്കുക, നല്ല വൃത്തിയുള്ളൊരു കുപ്പി, നല്ലൊരു ഡ്രോപ്പർ കൊടുക്കുക. നമ്മൾ വിറ്റാമിൻ സി സിറം വാങ്ങുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കാറ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ ഇതുപോലൊരു കഴിഞ്ഞ കാലി ക്രീമിൻ്റെ ഡപ്പി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൈ നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം എടുത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിനും ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഈ കുപ്പി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത്രയുണ്ട് എനിക്ക്, ഇത്രയുണ്ട്. ഒരാഴ്ചത്തേക്ക് ധാരാളമായി. മുഖം നല്ലപോലെ കഴുകി ടോണർ ഉപയോഗിച്ചതിന് ശേഷം, ടോണർ ഉപയോഗിക്കണവരാണെന്ന് വെച്ചാൽ ടോണർ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ ഇതിങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നിങ്ങൾ ഈ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് നിങ്ങൾക്ക് ഏത് മെഡിക്കൽ സ്റ്റോറിൽ പോയാലും കിട്ടും. ഞാനിപ്പോൾ ഇട്ടില്ലേ, അത് നിങ്ങൾക്ക് നോക്കി കൊണ്ട് പറഞ്ഞാൽ അറിയാം. നമുക്ക് മുഖത്തിനൊരു തിളക്കം വരുന്നുണ്ട് നമ്മൾ തേക്കുമ്പോൾ തന്നെ. ഇത് നിങ്ങൾ രാത്രി കിടക്കണതിന് മുമ്പ് ഉപയോഗിക്കുക. പിന്നെ ജോലിക്കൊന്നും പോകാതെ പുറത്തിരിക്കണോ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ പകലും ഉപയോഗിക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല, ദിവസത്തിൽ രണ്ട് വട്ടം ഉപയോഗിക്കുക. പിന്നെ അതുമാതിരി മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഇപ്പം ഞാൻ നോക്ക് എത്ര തന്നെ ഡ്രോപ്സ് ഇട്ടു, മൂന്ന് ഡ്രോപ്സോ മറ്റെയാണ് ഇട്ടത്. എത്ര ചുണ്ടിലും കൂടി ഞാൻ ചെയ്യുകയാണ്, നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ മുഖത്ത് തിളക്കം കണ്ടോ. വിറ്റാമിൻ സി സിറം വാങ്ങാൻ പറ്റുന്നില്ല, ഒരുപാട് പൈസയാണ് വിറ്റാമിൻ സി സിറം എന്ന് പറഞ്ഞിട്ട് പലരും വാങ്ങാറില്ല, ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറ്റാമിൻ സി സിറം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന്. എനിക്ക് വിറ്റാമിൻ സി സിറം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഏത് വിറ്റാമിൻ സി സിറാണ് ഉപയോഗിച്ചതെന്നുള്ളത്. ഇപ്പോൾ കുറേ ആയിട്ട് വിറ്റാമിൻ സി സിറൊന്നും ഞാൻ വാങ്ങണില്ല. അപ്പോൾ ഇനി ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഗ്ലോ നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളിത് ഉണ്ടാക്കി ഉപയോഗിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞു കൊണ്ടു പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. മുഖം നല്ലൊരു ഹെൽത്തി, നല്ലൊരു ക്ലിയർ സ്കിന്നായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇതെല്ലാവർക്കും ഉപകാരപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്താ കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ.